പ്രവീണ് കടുത്ത ശാരീരിക മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരീരത്തിൽ കഴുത്തിലും കയ്യിലും തലയിലും പാടുകളുണ്ട്. ഇവിടെ വരുന്നതിൻ്റെ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെഡിക്കൽ പോയതിൻ്റെ തെളിവുകളുണ്ട്. ആ കുട്ടി അവളുടെ അവൻ്റെ ഭാര്യ അവളെ അവളെന്താ പറയുക കെട്ടിയിട്ട് ചെയറിൽ ഇരുത്തി കെട്ടിയിട്ടിട്ട് വായിൽ തുണി തുരുക്കിയിട്ട് ഉപദ്രവിച്ചു എന്ന് കണ്ട് ചേച്ചിയുടെ ഒരേ കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഡിവോഴ്സിൻ്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ഇടുന്നത്. പിന്നെ ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം നിർബന്ധപൂർവ്വം അവൾ ഭീഷണിപ്പെടുത്തിയിട്ട് അത് പിൻവലിക്കുകയാണുണ്ടായത്. അത് ഭീഷണിയുടെ പിന്നാലെയാണ്. പ്രവീൺനാഥിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ പങ്കാളി റിഷാന ഐഷുവിനെതിരെ ആരോപണവുമായി പ്രവീൺനാഥിൻ്റെ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രവീണിനെ റിഷാന ഐഷു പതിവായി മർദ്ദിച്ചിരുന്നുവെന്നും കരിയർ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പ്രവീൺനാഥിൻ്റെ കുടുംബം ആരോപിക്കുന്നു. സോഷ്യൽ ബുള്ളിയിങ്ങിൻ്റെ പേരിലല്ല ആത്മഹത്യയെന്നും പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും സഹോദരൻ പുഷ്പൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പ്രവീൺനാഥിൻ്റെ ആത്മഹത്യയിൽ പരാതിയുമായി ട്രാൻസ്ജെൻഡർ കൂട്ടായ്മ രംഗത്തെത്തി. ഓൺലൈൻ മാധ്യമങ്ങളടക്കം മരണത്തിന് ഉത്തരവാദികളാണെന്നാരോപിച്ച് നിയമ നടപടി ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർ കൂട്ടായ്മ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. അതേസമയം പ്രവീൺനാഥിൻ്റെ മരണത്തിൽ മനംനൊന്ത് റിഷാന ഐഷു പാറ്റഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഐഷുവിനെ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. കേരളത്തിലെ ആദ്യ ട്രാൻസ്മാൻ ബോഡി ബിൽഡറായ പ്രവീൺനാഥ് ഇന്നലെയാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. തൃശൂരിലെ വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയ പ്രവീൺ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഇന്നലെ രാവിലെ പൂങ്കുന്നത്തെ വീട്ടിൽ എലിവിഷം കഴിച്ച് അവശനിലയിലാണ് പ്രവീണിനെ കണ്ടെത്തിയിരുന്നത്. മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും വൈകിട്ടോടെ മരിക്കുകയായിരുന്നു. ട്രാൻസ് വുമൺ റിഷാന ഐഷു ആണ് പ്രവീണിൻ്റെ ഭാര്യ. കഴിഞ്ഞ പ്രണയദിനത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം. ഇവർ തമ്മിൽ വേർപിരിയുന്നു എന്ന രീതിയിൽ ദിവസങ്ങൾക്ക് മുമ്പ് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെ ശക്തമായ സൈബർ ആക്രമണവും പ്രവീൺ നേരിട്ടിരുന്നു. ഇത് പ്രവീണിനെ മാനസികമായി തളർത്തി. തങ്ങൾക്കെതിരെ നടക്കുന്ന നുണപ്രചാരണങ്ങളെ നിഷേധിച്ച് പ്രവീൺ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുമിട്ടു. സൈബർ ആക്രമണത്തിൻ്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യ എന്നാണ് നിഗമനം.